നമസ്കാരം പ്രസ് മലയാളം ടിവിയിലേക്ക് സ്വാഗതം ഞാൻ ഫാത്തിമ നജീം സമ്പർക്കമൂലം ഉണ്ടാകുന്ന കോവിഡ് രോഗം തടയുന്നതിന് പൊതുഗതാഗത വാഹനങ്ങളിൽ യാത്രക്കാരും ഡ്രൈവർമാരും തമ്മിലുള്ള അകലം പാലിക്കുന്നതിന് ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എൻഫോഴ്സ്മെന്റ് ആർടിഒമാരായ മഹേഷിന്റെയും രാജീവിന്റെയും നേതൃത്വത്തിൽ കൊട്ടിയം ജംഗ്ഷനിലെ ഓട്ടോ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ അജിത് കുമാർ സാറിന്റെ ഉത്തരവ് പ്രകാരം കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായി എല്ലാ പൊതുഗതാഗത വാഹനങ്ങളിലും പൊതുഗതാഗതം ഒരുക്കുന്ന എല്ലാ വാഹനങ്ങളിലും യാത്രക്കാരും അതുപോലെ തന്നെ ഡ്രൈവറും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ നിർമ്മിക്കാൻ പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായി എല്ലാ വാഹനങ്ങളിലും ഇതുപോലെ ഓട്ടോറിക്ഷയിലൊക്കെ ഇതുപോലെ ഒരു ആർക്ലേറ്റ് ഷീറ്റ് കൊണ്ട് ഒരു സെപ്പറേഷൻ നടത്തുകയുണ്ടായി നടത്താനുള്ള നിർദ്ദേശം കൊടുക്കുകയുണ്ടായി കൊല്ലം ജില്ലയിൽ എൻഫോഴ്സ്മെന്റ് ആർടിഒ ശ്രീ മഹേഷ് സാറിൻ്റെയും അതുപോലെ തന്നെ ആർടിഒ രാജീവ് സാറിൻ്റെയും നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നടത്തുകയുണ്ടായി കോവിഡ് രോഗം സമ്പർക്കം മൂലം ഉണ്ടാകുന്നത് തടയുന്നതിന് പൊതുഗതാഗത വാഹനങ്ങളിൽ യാത്രക്കാരും ഡ്രൈവർമാരും തമ്മിലുള്ള അകലവും സമ്പർക്കവും പാലിക്കുന്നതിനാവശ്യമായ ബോധവൽക്കരണവും പ്രവർത്തനങ്ങളും എൻഫോഴ്സ്മെന്റ് ആർടിഒമാരുടെ നേതൃത്വത്തിൽ കൊട്ടിയം ജംഗ്ഷനിൽ നടത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അജിത് കുമാറിന്റെ ഉത്തരവ് പ്രകാരം ഗതാഗത സൗകര്യമൊരുക്കുന്ന പൊതുവാഹനങ്ങളിൽ നിന്നും സമ്പർക്കഭീതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡ്രൈവർ സീറ്റിനെയും യാത്രക്കാരുടെ സീറ്റിനെയും വേർതിരിച്ചുകൊണ്ടുള്ള സജ്ജീകരണങ്ങൾ കൊട്ടിയം ജംഗ്ഷനിലെ ഓട്ടോകളിൽ തയ്യാറാക്കിയത് സജ്ജീകരണങ്ങൾക്കാവശ്യമായ പ്രൊട്ടക്റ്റിംഗ് കവറുകൾ സ്പോൺസർ ചെയ്യാൻ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ടെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലയിലെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി വാഹനങ്ങൾ പൊതുഗതാഗതത്തിന് സുരക്ഷയൊരുക്കുമെന്നും ആർടിഒ അറിയിച്ചു എല്ലാം സെപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി 3 ദിവസമാണ് സമയം പറഞ്ഞിരുന്നത് എന്നാൽ എല്ലാം ഒത്തുചെയ്യാൻ പറ്റാതെയുണ്ടായതുകൊണ്ട് 7 ദിവസം സമയം കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ പല സ്ഥാപനങ്ങളും ഇതിനുവേണ്ടി സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് അത് അങ്ങനെ ഒരാഴ്ചക്കകം ഇത് മുഴുവനായി നടപ്പാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം എൻഫോഴ്സ്മെന്റ് ആർടിഒ മഹേഷ് രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടന്നുവരുന്നത്